ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചക്കക്കുരുവും ചീരയിലയും ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടൻ തോരൻ്റെ റെസിപ്പി നോക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. എല്ലാവരും മറക്കാതെ റെസിപ്പി മുഴുവനായിട്ട് കാണുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പച്ചച്ചീര ഒരു കെട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചച്ചീരയോ ചുവപ്പ് ചീരയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് ചക്കക്കുരുവാണ്. ഞാനിവിടെ ഒരു 20 ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അരപ്പിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, തേങ്ങ ചുരണ്ടി എടുത്തത് ഒരു മുറി, ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ നല്ല ജീരകം, ഒരല്ലി വെളുത്തുള്ളി, രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി, രണ്ട് പച്ചമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുക്കണം. താളിക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഒരു ചെറിയ സ്പൂൺ കടുക്, ചുവന്നുള്ളി അരിഞ്ഞത് 5-6 എണ്ണം, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, 1 ടീസ്പൂൺ ഉണക്കലരി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതെയായിട്ട് നമ്മളിവിടെ തേങ്ങയൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ആ ബാക്കി അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തരിതരിപ്പായിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. തേങ്ങ അരഞ്ഞു പോകരുത്. ഇതിനെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ തൊലി നീക്കിയെടുത്ത ചക്കക്കുരു ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചക്കക്കുരു ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിടുക. അതിനുശേഷം മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവെല്ലാം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റിവെക്കാം. അടുത്തായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കഴിയുന്നതും ഈ തോരൻ റെഡിയാക്കിയെടുക്കുക. അതായിരിക്കും നല്ലൊരു ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്കൊരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഉണക്കലരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുത്തരിയാണ് ഇട്ട് കൊടുത്തത്. കുത്തരിയോ ചാക്കരിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് അരി ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ വീർത്ത് മുഴുവനും പൊട്ടി വരും. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അത് 2-3 തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഞാനൊരു 2 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഒരു 2-3 പീസായിട്ടൊന്ന് മുറിച്ച ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇത് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മളൊരു 1 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കാതെ ഇതേപോലെ ഒതുക്കി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഹീറ്റിൽ തന്നെ ഇട്ടിട്ട് ഈ തേങ്ങയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുന്നത് വരെ ഇതിനെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മളൊരു 1-2 മിനിറ്റ് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുവന്ന ചീര വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. ചീര നന്നായിട്ട് കഴുകിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അരിയുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് വെള്ളം മാറ്റിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. അപ്പോൾ അതിന് നല്ല ഡ്രൈ ആയിട്ടുള്ള ടെക്സ്റ്റർ കിട്ടാനായിട്ട് ചീരയും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ചീരയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല.
അപ്പോൾ അധിക സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വച്ചിരിക്കാം. നമ്മളൊരു 2 മിനിറ്റോളം ഇതിനെ ഇപ്പോൾ അടച്ച് വെച്ചു. ഇനി അടപ്പ് മാറ്റി നോക്കാം. അടച്ച് വെച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആവി തട്ടി കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതിനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചത്. ചക്കക്കുരു ചേർത്ത ശേഷം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്തെല്ലാം ഇതിനെ ലോ ഹീറ്റിൽ മാത്രം വെച്ചാൽ മതി, കാരണം ചീരയ്ക്കൊന്നും ഒട്ടും വേവില്ല. അതുപോലെ തന്നെ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ലോ ഹീറ്റിൽ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുവിൽ മാത്രമാണ് കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തത്. ചീരയ്ക്ക് വളരെ കുറച്ച് ഉപ്പ് മതി, അതുകൊണ്ട് കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഹീറ്റിൽ 1-2 മിനിറ്റും കൂടെ ഇതിനെ ഇതേപോലെ മിക്സാക്കി കൊടുത്തോണ്ടിരിക്കാം. നമ്മളൊരു 2 മിനിറ്റും കൂടെ ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒട്ടും വെള്ളമായോ ഒന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു, സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കക്കുരു ചീരയിലെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചക്കയുടെയൊക്കെ സീസണാണ്, നമുക്ക് ചക്കക്കുരുവൊക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പച്ചച്ചീര നമുക്ക് പറമ്പിലൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് മുളച്ച് കിട്ടും. അപ്പോൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യണം. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.